ഹായ് ഓൾ ഏവർക്കും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ സീരീസിലെ മൂന്നാമത്തെ അധ്യായമാണിത്. നമുക്കറിയാം സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ബേസിക്സ് ഓഫ് എവറി ഡേ സയൻസ്. ബേസിക്സ് ഓഫ് എവറി ഡേ സയൻസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സയൻസിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിഗണിക്കേണ്ടതായിട്ട് വരും. ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. കെമിസ്ട്രി ഫിസിക്സ് ഒന്നും പ്രത്യേകം സിലബസിലെടുത്ത് പറയാതെ പി എസ് സി ഇപ്പോൾ ബേസിക്സ് ഓഫ് എവറി ഡേ സയൻസ് എന്ന ഒരു ടൈറ്റിലാണ് നമുക്ക് സിലബസിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും വിഭാഗത്തിൽ നിന്ന് വരുന്ന ടോപ്പിക്സുകളെല്ലാം തന്നെ നമ്മൾ മുമ്പ് എന്തായിരുന്നു പഠിച്ചിരുന്നത് അതൊക്കെ തന്നെ ഇവിടെയും പഠിക്കേണ്ടതായി വരും. ബയോളജി സെപ്പറേറ്റ് ആയിട്ട് ഹ്യൂമൻ ബോഡി എന്നെടുത്ത് പറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ ഇ വി എസ് എൻവയോൺമെൻറ്റ് സയൻസിനെ പ്രത്യേകമായിട്ട് വിഭജിച്ച് പറഞ്ഞതുകൊണ്ട് ബയോളജി ആ രീതിയിൽ നമുക്ക് രണ്ട് വിഭാഗമായിട്ട് പഠിക്കാൻ സാധിക്കും. ബേസിക്സ് ഓഫ് എവറി ഡേ സയൻസിൻ്റെ ഭാഗത്ത് കെമിസ്ട്രിയും ഫിസിക്സുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിലെ വളരെ എസൻസ് ആയിട്ടുള്ള ഭാഗമാണ് ഞാൻ കവർ ചെയ്യുന്നത്. ആദ്യമേ പറയുന്നു, ഈ സിലബസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ്. സയൻസിലെ ഏറ്റവും സമഗ്രമായാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പോയിൻറ്റ്സ് പ്രസൻറ്റ് ചെയ്തത്. അതുകൊണ്ട് ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. എല്ലാ പോയിൻറ്റുകളും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ആദ്യമേ പറയുകയാണ്. ഈ അധ്യായം കാണുന്ന ഒരാൾ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടതായിട്ട് വരില്ല. അവിടുത്തെ എല്ലാ പോയിൻറ്റ്സും പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള പി എസ് സിയുടെ മുമ്പത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അധ്യായത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന, നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ പ്രവൃത്തി വർക്ക്, അതുപോലെ തന്നെ ഊർജം എനർജി, കൂടാതെ പവർ. അപ്പോൾ വർക്ക്, എനർജി ആൻഡ് പവർ, വർക്ക്, എനർജി, പവർ, പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് പ്രവൃത്തി എന്നുള്ളതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ, ഒരുപാട് വിശദീകരിക്കാതെ, പരീക്ഷയ്ക്ക് ആവശ്യമായ രീതി, പരീക്ഷയ്ക്ക് ഒരുപാട് ആഴത്തിലേക്കൊന്നും പോകേണ്ടതില്ല, എന്താണോ എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ള ആ ഏരിയകളിലൂടെ കടന്നു പോകാം. പ്രവൃത്തി, പ്രവൃത്തി എന്താണ് എന്ന് കൃത്യമായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് ആയിരിക്കും. സയൻസിൻ്റെ പശ്ചാത്തലം ഇല്ലാത്തവരെ സംബന്ധിച്ച് കുറച്ച് ബോറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, പഠിച്ചെടുക്കാൻ കുറച്ചൊരു മടിയുണ്ടാവും. ആ മടി തൽക്കാലം മാറ്റി വെക്കുക. അത്ര ബോറിംഗ് ഉള്ള ഏരിയ അല്ല ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിൽ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം പെട്ടെന്ന് മനസ്സിലാവുകയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയുകയാണ്, ഇതങ്ങനെ ഒരു മുൻധാരണ ഉണ്ടെങ്കിൽ ഇത് മാറ്റി വെക്കുക, എളുപ്പമുള്ള കാര്യമാണ്. ശ്രദ്ധിക്കുക, ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ, അതായത് പ്രവൃത്തി എന്താണെന്നാണ് പറയുന്നത്. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻ ടു എസ് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. ഇതൊന്ന് ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വാട്ട് ഈസ് വർക്ക്, എന്താണ് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻ ടു എസ്. എന്താ ഈ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലമാണ്, ഫോഴ്സാണ്. ഓക്കെ, ഇവിടെ എഫ് ന്യൂട്ടൺ ബലം, എഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ന്യൂട്ടണിലാണ് പറയുക. അപ്പോൾ ഇവിടെ എഫ് ഇൻറ്റു എസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് പറയുക. ഡിസ്പ്ലേസ്മെൻറ്റ്, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഒരു വസ്തു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു അതിൻ്റെ മാറ്റം, അല്ലെങ്കിൽ ആ വസ്തു മറ്റു ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ഞാനെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി മാറ്റി വെച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഇവിടേക്ക് നടന്നെത്തണം, ഈ പോയിൻ്റിലേക്ക്. അയാൾക്ക് നേരെ ഇങ്ങോട്ട് പോകാം, ചിലപ്പോൾ വഴിയുള്ളത് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും. ഈ വളഞ്ഞു പോകുന്ന വഴി നടന്ന് അവിടെ എത്തുന്ന ദൂരം എന്ന് പറയുന്നത് ദൂരമാണ്, ഇറ്റ്സ് എ ഡിസ്റ്റൻസ്. ഓക്കെ, ഇദ്ദേഹം ഇവിടെയുള്ള വ്യക്തി ഇങ്ങനെ പോയി ഇവിടെ എത്തിയപ്പോൾ അത് ദൂരമാണ്. പക്ഷെ അതല്ല എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലേക്കുള്ള ഷോർട്ടായിട്ടുള്ള അകലം.
അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക ഓക്കേ അപ്പോൾ ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ ശ്രദ്ധിക്കുക w equal to f into s ഈ പദം മനസ്സിലാക്കിയാൽ മതി ഓക്കേ w equal to f into s f എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ സ്ഥാനാന്തരം സ്ഥാനത്തിന് വന്നിട്ടുള്ള മാറ്റമാണ് സ്ഥാനാന്തരം ഓക്കേ അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തി വെക്കുക ഒന്നുകൂടി പറയാം വർക്ക് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലം ഇൻടു സ്ഥാനാന്തരമാണ് ബലം ഇൻടു സ്ഥാനാന്തരമാണ് ബലം മീൻസ് ഫോഴ്സ് സ്ഥാനാന്തരം മീൻസ് എസ് ഓക്കേ അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റുകളിലേക്ക് കടക്കാം പഠിക്കാനുള്ള പോയിന്റുകളിലേക്ക് പോയിന്റ് 1 എന്താ ഒന്നാമത് പഠിക്കാനുള്ളത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇക്വേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇക്വേഷനാണ് w ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ് അതിനെ നമ്മൾ കൃത്യമായി മലയാളത്തിലൂടെ നമ്മളതിനെ പറയുകയാണെങ്കിൽ എന്താണ് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായി എന്താ ഈ ബലം എഫ് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ആ വസ്തുവിൽ ബലം പ്രയോഗിച്ച ദിശയിൽ അതിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് സ്ഥാനാന്തരത്തിന് നമ്മൾ എന്താ പറയുക യെസ് ഡിസ്പ്ലേസ്മെൻറ്റ് യെസ് അപ്പോൾ അതാണ് പറഞ്ഞത് എഫ് ഈക്വൽ ടു സോറി w ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് അപ്പോൾ ഇനി എന്താണ് പ്രവൃത്തി എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ആരെയും ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ മനസ്സിലുണ്ടെങ്കിൽ കാണാതെ പറയാൻ പറ്റില്ലേ ഇത് മനസ്സിലുണ്ടായാൽ മതി വാട്ട് ഈസ് വർക്ക് എന്താണ് പ്രവൃത്തി w ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് അതായത് ഒരു വസ്തുവിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലം എഫ് അങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെന്തുണ്ടാവും ഒരു സ്ഥാനാന്തരം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിന് ഫലമായ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലായല്ലോ 2 ചിലപ്പോൾ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ഡാഷ് അങ്ങനെ ചോദിച്ചേക്കാം അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കാം രണ്ടാമത്തെ പോയിന്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഈ പ്രവൃത്തി ഏത് യൂണിറ്റിലാണ് പറയുക നമുക്ക് എല്ലാത്തിനും ഒരു അല്ലേ എന്ത് പറയുമ്പോഴും ഒരു യൂണിറ്റിലാണ് നമ്മൾ പറയുക ദൂരം പറയുമ്പോഴും സമയം പറയുമ്പോഴൊക്കെ നമുക്കൊരു യൂണിറ്റ് ഉണ്ട് അങ്ങനെയെങ്കിൽ നീ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തി അത് എത്ര യൂണിറ്റാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അളവ് എങ്ങനെയാണ് പറയുക ചെയ്ത പ്രവൃത്തിയുടെ അളവ് ചെയ്ത പ്രവൃത്തിയുടെ അളവ് പറയുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ് അല്ലെങ്കിൽ ജൂളിലാണ് രണ്ടും ഉപയോഗിക്കാം ഇത്ര ന്യൂട്ടൺ മീറ്റർ ജോലിയാണ് ചെയ്തത് അല്ല പ്രവൃത്തി ഇത്ര ന്യൂട്ടൺ മീറ്റർ പ്രവൃത്തിയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇത്ര ജൂൾ പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് അതായത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിന് ഫലമായിട്ട് വസ്തുവിൽ ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി രണ്ടാമത് പഠിക്കുന്ന പോയിൻ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്ററാണ് അല്ലെങ്കിൽ ജൂളാണ് കാരണം ഈ ന്യൂട്ടൺ മീറ്റർ ജൂളിന് തുല്യമാണ് ന്യൂട്ടൺ മീറ്റർ ഈക്വൽ ടു ജൂളാണ് രണ്ടും ഇതിൻ്റെ യൂണിറ്റാണ് മറക്കരുത് ഒരുപാട് യൂണിറ്റുകൾ നമ്മൾ ഒരുപാടല്ല കുറച്ച് യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഫ് ഈക്വൽ ടു സോറി w ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് വീണ്ടും പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ തന്നെയാണ് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾ അത് ഓർത്ത് വെക്കുക എന്താണ് പ്രവൃത്തി എന്ന് പഠിച്ചു രണ്ടാമത് പഠിച്ചത് എന്താ അതിൻ്റെ യൂണിറ്റ് പഠിച്ചു മൂന്നാമത് എന്താണ് ഒരു ജൂൾ ഒരു ജൂളിനെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ജൂളിനെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഞാനിപ്പോൾ വായിക്കുന്നതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വേർഡ്സ് അതുപോലെ പറയുകയാണ് ഇനി നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് ഡിഗ്രിയിൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആളാണ് ശ്രദ്ധിക്കുക ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ അധ്യായം പോയിട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വായിക്കാം ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ജാഫേഴ്സ് PSC എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ജാഫേഴ്സ് PSC ജാഫേഴ്സ് PSC ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് മുഴുവൻ SCRT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് ഡൗൺലോഡ് ചെയ്യുക ഇംഗ്ലീഷ് എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ മലയാളം മീഡിയം പഠിച്ചിട്ടേ ഇല്ല ഇംഗ്ലീഷ് മീഡിയം മാത്രം പഠിച്ച് വന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഇംഗ്ലീഷിൽ അതൊന്ന് വായിച്ചാൽ നന്നാകും മലയാളം മീഡിയം പഠിച്ചു വന്ന കുട്ടികൾക്ക് അതിൻ്റെ പ്രശ്നമില്ല ഈ ക്ലാസ് മാത്രം മതി
ഓക്കേ എന്താ ജൂൾ 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 എം ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് എം മീൻസ് മീറ്റർ അപ്പോൾ 100 ഗ്രാം തൂക്കമുള്ള വസ്തുവിനെ എത്രയാ 100 ഗ്രാം 1 മീറ്റർ ഉയർത്താനുള്ള 1 മീറ്റർ ഉയർത്താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവിനെയാണ് നമ്മൾ ജൂൾ ഒരു ജൂൾ എന്ന് പറയുന്നത് അപ്പോൾ അതും ഒന്ന് ഓർത്തു വെച്ചോളൂ 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് ഡാഷ് ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിച്ചേക്കാം 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് ഡാഷ് എന്ന് ചോദിച്ചേക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പറയാനാണ് ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺ മീറ്ററിന് തുല്യമാണ് കുറച്ച് മുൻപ് നമ്മൾ എന്താ പറഞ്ഞത് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണ് ഒന്നുകിൽ ജൂൾ എന്ന് പറയാം അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം രണ്ടും ശരിയാണ് ഓക്കേ ഇപ്പോൾ 4 പോയിന്റുകൾ നമ്മൾ എത്തിച്ചേർന്നു അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കാണ് വർക്കുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഊർജ്ജവുമായി ബന്ധപ്പെട്ട എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം ഊർജം അല്ലെങ്കിൽ എനർജി നമുക്ക് എന്ത് ചെയ്യാനും ഊർജം വേണം അല്ലേ നേരത്തെ പറഞ്ഞ പ്രവൃത്തി പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്ത് വേണം ഊർജം വേണം ഈ ഊർജം എന്ന് പറയുന്ന അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന പദം ആദ്യമായി കോയിൻ ചെയ്തത് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയുടെ പേരെന്താണ് ഊർജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ് ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ് യങ് എന്ന് പറഞ്ഞാൽ ഊർജം അല്ലേ ഊർജത്തിൻ്റെ അടയാളമാണ് യങ് അപ്പോൾ നമുക്കത് ഓർമ്മിക്കാൻ എളുപ്പമാണ് തോമസ് വളരെ യങ് ആണ് ഊർജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് യങ്ങായ തോമസ് യങ് അല്ലേ അങ്ങനെ ഓർത്ത് വെക്കാം നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇനി അടുത്തത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എന്താ പ്രവൃത്തി എന്ന് പറഞ്ഞു അല്ലേ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻ ടു എസ് വർക്ക് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എഫ് ഇൻ ടു എസ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ബലം ഇൻ ടു സ്ഥാനാന്തരമാണ് അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് നേരത്തെ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻ ടു എസ് എന്നല്ലേ പഠിച്ചേ എന്നാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുക എന്താ ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത് ഊർജ്ജമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഊർജ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആരാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആവിഷ്കരിച്ചത് എന്താ ലോ ഓഫ് കൺസർവേഷൻ എനർജി എന്ന് ഞാൻ പറയാം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇത് പഠിക്കാം ഈ ആരാണ് ലോ ഓഫ് കൺസർവേഷൻ എനർജി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഹൂ പുട്ട് ഫോർവേഡ് ദ ലോ ഓഫ് കൺസർവേഷൻ എനർജി ഹൂ പുട്ട് ഫോർവേഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഊർജ സംരക്ഷണ നിയമം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഐൻസ്റ്റീനെ ഓർമ്മ വരണം ഓക്കെ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം നേരത്തെ നമ്മൾ വർക്കിനെ കുറിച്ച് പഠിച്ചില്ലേ പ്രവൃത്തി പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറയും എന്ത് ഊർജം അല്ലെങ്കിൽ സോറി ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലെങ്കിൽ ജൂളാണ് ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതും ജൂൾ തന്നെയാണ് ശ്രദ്ധിക്കുക ഓർക്കാൻ എളുപ്പമാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ കൂടാതെ ജൂളിലും പറയാം ഊർജത്തിൻ്റെ യൂണിറ്റും ജൂൾ തന്നെയാണ് ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം ജൂളാണ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്താണ് യൂണിറ്റുകൾ പലതരത്തിലുണ്ട് അതിൽ സി ജി എസ് യൂണിറ്റ് എന്താണ് സി ജി എസ് യൂണിറ്റ് എന്താണ് സി ജി എസ് യൂണിറ്റ് എർഗാണ് എർഗ് അപ്പോൾ ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എർഗാണ് ഓക്കെ യൂണിറ്റുകളെ കുറിച്ചുള്ള ഒരു ഭാഗം വരുന്നുണ്ട് അവിടെ നമ്മൾ എന്താ സി ജി എസ് യൂണിറ്റ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമുക്കത് പറയാം ഇപ്പോൾ എന്താണ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ എർഗാണ് എർഗും ജൂളും തമ്മിൽ എന്താണ് ബന്ധം
ഒരു ജൂൾ 10^7 എർഗ് ആണ് ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10^7 എർഗ് ആണ് അപ്പോൾ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് 10^7 എർഗ് ആണ് 10 കഴിഞ്ഞ് നിങ്ങൾ 7 0 ഇട്ട് നോക്കി അല്ലേ അത്രയും എർഗ് ആണ് ഒരു ജൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഊർജ്ജത്തിന്റെ സിജിഎസ് യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ എർഗ് ആണ് ഓക്കേ ഇനി 3600 ജൂൾ ആണ് ഒരു വാട്ട് അവർ അത് മറക്കരുത് ഒന്നുകൂടെ പറയാം 10^7 എർഗ് അല്ലേ എർഗ് ആണ് എന്ത് ഒരു ജൂൾ 3600 ജൂൾ ആണ് ഒരു വാട്ട് അവർ 3600 ജൂൾ ആണ് ഒരു വാട്ട് അവർ അപ്പോൾ വാട്ട് അവറും എർഗും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ 10^7 എർഗ് ആണ് ഒരു ജൂൾ അങ്ങനത്തെ 3600 ജൂൾ കൂടുമ്പോഴാണ് ഒരു വാട്ട് അവറായി മാറുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റുകൾ ഏതൊക്കെ ഒന്ന് ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ് തോമസ് യങ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ് ഊർജം ഊർജ്ജ സംരക്ഷണ നിയമം അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ടുവന്നതാരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ ഊർജത്തിൻ്റെ സിജിഎസ് യൂണിറ്റ് എന്താണ് എർഗ് ഒരു ഒരു വാട്ട് അവർ എത്ര ജൂളാണ് 3600 ജൂൾ ഒരു ജൂൾ എത്ര എർഗ് ആണ് 10^7 എർഗ് ആണ് വൃത്തിയായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി ഊർജവുമായി ബന്ധപ്പെട്ട് രണ്ട് തരം ഊർജത്തെക്കുറിച്ച് പഠിക്കാറുണ്ട് ഒന്ന് പൊട്ടൻഷ്യൽ എനർജി പിന്നെ ഒന്ന് കൈനറ്റിക് എനർജി എന്താ ഈ പൊട്ടൻഷ്യൽ എനർജി അതിനെ മലയാളത്തിൽ നമ്മൾ സ്ഥിതികോർജം എന്ന് പറയും എന്താണ് സ്ഥിതികോർജം ഓക്കെ ഈ ചിത്രങ്ങളൊക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് അറിയാം ഇതെല്ലാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ കറക്റ്റ് കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താണോ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞാൽ അതുപോലെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് സ്ഥിതികോർജം എന്ന് പറയുന്നുണ്ട് അതാ ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിൻ്റെ ആ വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം അതെങ്ങനെയാണ് ഒരു വസ്തു അതിരിക്കുന്ന സ്ഥാനം ചിലപ്പോൾ നിലത്ത് ആയിരിക്കും ഇരിക്കുക ചിലപ്പോൾ മലേൻ്റെ മുകളിലായിരിക്കും ഇരിക്കുക എവിടെയാണോ അതിരിക്കുന്നത് അല്ലേ ചിലപ്പോൾ ടേബിളിൻ്റെ മുകളിലായിരിക്കും അതിരിക്കുന്ന അതിൻ്റെ സ്ഥാനം കൊണ്ട് അതിന് ലഭ്യമാകുന്നൊരു ഊർജ്ജമുണ്ട് അതിനെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത് സ്ഥിതികോർജം യു ഈക്വൽ ടു എം ജി എച്ച് എന്നാണ് പറയുക യു ഈക്വൽ ടു എം ജി എച്ച് എന്താ എം എന്താ ജി എന്താ എച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ സ്ഥിതികോർജം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ യു ഇൻ ഈക്വൽ ടു എം ജി എച്ച് വേണം നേരത്തെ നമ്മൾ വർക്ക് പറഞ്ഞപ്പോൾ എന്താ എഫ് ഇൻ ടു എസ് പറഞ്ഞില്ലേ അതേപോലെ ഇവിടെ സ്ഥിതികോർജത്തെക്കുറിച്ച് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയെക്കുറിച്ച് പറഞ്ഞാൽ യു ഈക്വൽ ടു എം ജി എച്ച് എന്ന് ഓർമ്മ വരണം ഓക്കെ ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം പോയിൻ്റ് വൺ രണ്ടാമത്തെ പോയിൻ്റ് ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടും അതായത് നിലത്ത് തറയിലിരിക്കുന്ന വസ്തുവിനേക്കാളും ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന വസ്തുവിന് സ്ഥിതികോർജം കൂടുതലായിരിക്കും അത് പിന്നെ മുകളിലേക്ക് പോകും തോറും വീടിന് മുകളിൽ ടെറസിൻ്റെ മുകളിലിരിക്കുന്ന ഒരു വസ്തുവിന് ടേബിളിൻ്റെ മുകളിലിരിക്കുന്നതിനേക്കാളുള്ള എന്താണ് സ്ഥിതികോർജം കൂടുതലായിരിക്കും ഉയരത്തിലേക്ക് പോകും തോറും സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി നേരത്തെ നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു പോയോ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഉയരം കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി എന്താകും കൂടും സ്ഥിതികോർജം കൂടും ഓക്കെ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മീൻ ഈക്വൽ ടു യു ഈക്വൽ ടു എം ജി എച്ച് ആണ് എന്നുള്ളത് മറക്കരുത് രണ്ട് പോയിന്റുകൾ നമ്മൾ പഠിച്ചു ഒന്ന് എന്താണ് സ്ഥിതികോർജം എന്ന് പഠിച്ചു ഉയരം കൂടുന്തോറും സ്ഥിതികോർജം ഡാഷ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ആയിരിക്കും വരിക ഉയരം കൂടുന്തോറും സ്ഥിതികോർജം ഡാഷ് കൈനറ്റിക് എനർജി സോറി പൊട്ടൻഷ്യൽ എനർജി ഡാഷ് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഡാഷാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പി വൈക്ക് മാത്രമല്ല എസ് ആർ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇത് ചിലപ്പോൾ ഉദാഹരണമായിട്ട് സാധാരണ ചോദിക്കുന്ന ചില ഉദാഹരണങ്ങളൊന്നാണിത് ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം
ജലസംഭരണിയിൽ നമ്മൾ വലിയ ടാങ്ക് വാട്ടർ ടാങ്ക് ഇല്ലേ വാട്ടർ ടാങ്കിനകത്ത് ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ഒരു ഊർജ്ജമുണ്ട് ആ ഊർജ്ജത്തിന്റെ പേരെന്താണ് ഓപ്ഷനിൽ ചിലപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എന്ന് തരും ഏതാ പൊട്ടൻഷ്യൽ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഓക്കെ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി U equal to mgh അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് അതിൻ്റെ ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ നമ്മൾ യു എന്ന് പറയും അല്ലേ ഈക്വൽ ടു എം ജി എച്ച് ആണ് എന്ന് പറഞ്ഞു എന്താ എം എം മീൻസ് ഇറ്റ്സ് മാസ് പിണ്ഡം ആ വസ്തുവിൻ്റെ പിണ്ഡമാണ് മാസാണ് എം മാസ് ഇൻ ടു ജി ഭൂഗുരുത്വാകർഷണ ത്വരണത്തെയാണ് ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് എത്രയാണ് ഇതിൻ്റെ വാല്യൂ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും വാട്ട് ഈസ് ജി എന്നുള്ളത് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക ഗ്രാവിറ്റേഷനാണ് എന്ത് ജി എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ത്വരണത്തെയാണ് ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഉയരം കാരണം എന്താ നമുക്കറിയാം ഭൂഗുരുത്വാകർഷണം ഭൂമിയോട് അടുക്കുമ്പോൾ അല്ല ഇങ്ങനെ കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യും പക്ഷേ ഉയരം കൂടുന്തോറും സ്ഥിതി കുറച്ച് അങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുക ഉയരം കൂടുന്തോറും അപ്പോൾ സ്വാഭാവികമായും ഭൂഗുരുത്വാകർഷണവും അതിൻ്റെ ഉയരവും അതിൻ്റെ പിണ്ഡവും മാസും തമ്മിൽ കാരണം മാസിനനുസരിച്ചാണ് ഈ എനർജിയിൽ ഡിഫറൻസ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായി ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഓക്കെ യു ഈക്വൽ ടു അല്ലെങ്കിൽ പി ഇ ഈക്വൽ ടു എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എം ജി എച്ച് അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി ഓർത്തിരിക്കുക ഇനി നമുക്ക് എന്താ ഗതികോർജം എന്നുള്ളത് പഠിക്കാം ഇപ്പോൾ നമ്മളെന്താ പഠിച്ചത് പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജമാണ് അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഊർജ്ജത്തെക്കുറിച്ചാണ് പറയുന്നത് അനങ്ങാതിരിക്കുന്ന വസ്തുവിനും ഊർജ്ജമുണ്ടെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇനി സഞ്ചരിക്കുന്ന വസ്തുവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോക്കൂ എന്താണ് ഗതികോർജം ഓർ കൈനറ്റിക് എനർജി എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എസ് ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നെടുത്ത ഭാഗം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലം ചലനം ലഭ്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് അതിൻ്റെ ഗതികോർജം മീൻസ് കൈനറ്റിക് എനർജി ചലിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി ഓക്കെ ഉദാഹരണം നോക്കൂ ഒഴുകുന്ന ജലം പായുന്ന ബുള്ളറ്റ് വീശുന്ന സോറി മേലെ വീഴുന്ന വസ്തുക്കൾ ഇവയിലേക്ക് ഏത് ഊർജ്ജമുള്ളത് എന്ന് ചോദിച്ചാൽ ഗതികോർജ ഞാനീ പറഞ്ഞ മൂന്ന് ഉദാഹരണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഉദാഹരണം ഒഴുകുന്ന ജലം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് പായുന്ന ബുള്ളറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ് വീഴുന്ന വസ്തു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ് ഈ ഉദാഹരണങ്ങളൊക്കെ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഉയരത്തിലിരിക്കുന്ന വാട്ടർ ടാങ്കിനകത്തുള്ള ജലം ആ ജലത്തിൻ്റെ ഊർജം എന്തൂർജ്ജമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഒരു ജലസംഭരണിയിൽ ഉള്ള ജലത്തിൻ്റെ ഊർജം അത് പൊട്ടൻഷ്യൽ എനർജിയാണ് സ്ഥിതികോർജമാണ് എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം അതിനകത്തുള്ള എനർജി അതിൻ്റെ എനർജിയോ അത് കൈനറ്റിക് എനർജിയാണ് ഗതികോർജമാണ് ഇത് നമുക്ക് വേർതിരിച്ച് പറയാൻ സാധിക്കണം ചലിക്കുന്ന വസ്തുവിൻ്റെ ഊർജമാണ് കൈനറ്റിക് എനർജി എം മാസുള്ള ഒരു വസ്തു നേരത്തെ പറഞ്ഞ മാസിനെ നമ്മൾ എം എന്ന് പറയും എം മാസുള്ള ഒരു വസ്തു വി വേഗത്തോടെ അല്ല വേഗതയുമായി ബന്ധപ്പെട്ട ആണ് വി വെലോസിറ്റി അല്ല വി പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് ഇപ്പം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്താ പഠിച്ചത് എം ജി എച്ച് എന്നാൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാഫ് എം വി സ്ക്വയറാണ് ശ്രദ്ധിക്കണം വി മീൻസ് പ്രവേഗമാണ് പ്രവേഗം ഓക്കെ അപ്പോൾ പി ഇ ഈക്വൽ ടു എം ജി എച്ച് കെ ഇ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് എക്സാമിന് വരാം ശ്രദ്ധിക്കുക പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ആണ് കൈനറ്റിക് എനർജി അതായത് ഗതികോർജം എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയറാണ് ഈ പോയിൻറ്റും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി ഈ ഹാഫ് എം വി സ്ക്വയറിനെ കുറിച്ച് പറയുകയാണ് ഹാഫ്
എം വി സ്ക്വയർ എന്ന് പറഞ്ഞില്ലേ ഈ വി ഒന്ന് ശ്രദ്ധിക്കൂ പ്രവേഗത്തെക്കുറിച്ച് പറഞ്ഞു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഈ പ്രവേഗത്തെ നമ്മൾ ഇരട്ടിയാക്കുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുക അതിൻ്റെ ഗതികോർജം നാല് മടങ്ങ് നമുക്കറിയാം വി സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും ഗതികോർജം ഒരു മടങ്ങല്ല രണ്ട് മടങ്ങല്ല മൂന്ന് മടങ്ങല്ല നാല് മടങ്ങ് വർദ്ധിക്കും അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം കൂട്ടിക്കഴിഞ്ഞാൽ പ്രവേഗത്തിൽ വർദ്ധനവ് വരുന്തോറും എന്ത് സംഭവിക്കും നമുക്കറിയാം പതുക്കെ പോകുന്ന ഒരു വസ്തുവിന് അതിൻ്റെ കൈനറ്റിക് എനർജി കുറവായിരിക്കും ഓക്കെ എന്നാൽ അതിന് വേഗത കൂടുന്തോറും കൈനറ്റിക് എനർജി കൂടും അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം അതിൻ്റെ പ്രവേഗത്തിന് ഇരട്ടിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി നാല് മടങ്ങാണ് വർദ്ധിക്കുക ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം എത്ര മടങ്ങാണ് വർദ്ധിക്കുക നാല് മടങ്ങാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം ഡാഷ് വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും കൂടും ഓക്കെ അപ്പോൾ വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം ഡാഷ് കൂടുന്നു മുകളിലേക്കെറിയുന്ന എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഒരു വസ്തുവിൻ്റെ ഗതികോർജം എറിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഗതികോർജം കുറയും അല്ല അങ്ങോട്ട് പോകുന്നതോറും പിന്നെ അതിന് അല്ലേ വേഗത കുറയുക ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗതികോർജം മേലേക്ക് എത്തും തോറും ഇങ്ങനെ കുറയാൻ തുടങ്ങും എന്നാൽ സ്ഥിതികോർജത്തിൻ്റെ കേസ് അതല്ല സ്ഥിതികോർജം ഒരു വസ്തു എത്രമാത്രം ഉയരത്തിലേക്ക് പോകുന്നുവോ അത്രയും അതിൻ്റെ സ്ഥിതികോർജം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഉയരം കൂടും തോറും ഗതികോർജം കുറയുന്നു സ്ഥിതികോർജം കൂടുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ് ഇവിടുന്ന് ചോദ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മുകളിലേക്ക് പോകുന്തോറും ഗതികോർജം കൈനറ്റിക് എനർജി കുറയുകയും സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി കൂടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് അടുത്ത പോയിൻ്റിലേക്ക് വരാം ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ ഇതറിയപ്പെടുന്നത് എന്ത് പേരില്ല ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ എനർജി ഐൻസ്റ്റീൻ്റെ ലോ ഓഫ് കൺസർവേഷൻ എനർജി എന്താണെന്ന് നേരത്തെ ചോദിച്ചില്ലേ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ എനർജി ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഓക്കെ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഊർജം നിർമ്മിക്കാൻ പറ്റൂല നശിപ്പിക്കാനും കഴിയില്ല അതിവിടെ ഇങ്ങനെ സ്ഥിരമായിട്ടുള്ളതാണ് പക്ഷേ ഒരു രൂപത്തിലുള്ള ഊർജം മറ്റു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും അതിങ്ങനെ മറ്റ് രൂപങ്ങളിലൂടെ ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ എനർജി എന്താണ് ലോ ഓഫ് കൺസർവേഷൻ എനർജി ഐൻസ്റ്റീൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജം മറ്റു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ഓക്കെ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു പ്രവൃത്തിയെക്കുറിച്ച് പഠിച്ചു ഊർജത്തെക്കുറിച്ച് പഠിച്ചു ഊർജത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ചെറിയ ഭാഗം കൂടി ഡിസ്കസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാവുള്ളൂ സോഴ്സസ് ഓഫ് എനർജി നമ്മുടെ ഈ പ്രകൃതിയിൽ ഊർജത്തിന് ഒരുപാട് സോഴ്സുകളുണ്ട് ഊർജം പല രൂപത്തിലുണ്ട് ചില സോഴ്സുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ സാധാരണ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഒരു വസ്തുവാണ് ഇന്ധനങ്ങൾ ഇന്ധനം നമ്മൾ എന്തിനുപയോഗിക്കുന്നതാ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഇന്ധനം ഫ്യുവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കത്തുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കുന്ന താപം പുറത്തു വിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ചോദ്യം വന്നാലോ കത്തുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയെ ഡാഷ് എന്ന് വിളിക്കുന്നു ഇന്ധനങ്ങളെന്ന് വിളിക്കുന്നു ഇന്ധനങ്ങൾ
പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട്. ഖര ഇന്ധനങ്ങളുണ്ട്, ദ്രാവക ഇന്ധനങ്ങളുണ്ട്, വാതക ഇന്ധനമുണ്ട്. ഖര ഇന്ധനങ്ങൾ ഓക്കെ, സോളിഡ് ഫ്യൂവൽസ് ഏതൊക്കെയാണ് ഖര രൂപത്തിലുള്ള ഇന്ധനങ്ങൾ? നമ്മുടെ വീട്ടിലെ വിറക്, കൽക്കരി അല്ല, വിറകും കൽക്കരിയും ഒക്കെ ഖര രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. ദ്രാവക രൂപത്തിൽ ഇന്ധനങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഡീസൽ, പെട്രോള്, മണ്ണെണ്ണ അല്ലേ, ഇതൊക്കെ ദ്രാവക രൂപത്തിന്. സാധാരണ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന, പെട്രോളിയത്തെക്കുറിച്ച് അറിയാം, നമ്മൾ പഠിക്കുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം പെട്രോളിയത്തിൽ നിന്നാണ് സാധാരണ രീതിയിൽ ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്തു പറയും? ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ മണ്ണെണ്ണയും ഡീസലും പെട്രോളും ഒക്കെ ദ്രാവക ഇന്ധനങ്ങളാണ്. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എൽ പി ജിയും സി എൻ ജിയും ഹൈഡ്രജനും ഒക്കെ വാതക ഇന്ധനങ്ങളാണ്. ഇപ്പം മൂന്ന് ഇന്ധനങ്ങൾ, വാതക ഇന്ധനം എൽ പി ജി, സി എൻ ജി, ഹൈഡ്രജൻ. ദ്രാവക ഇന്ധനം മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ. ഖര ഇന്ധനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ വിറക്, കൽക്കരി. ഒന്നുകൂടെ പറയാം, എന്താണ് ഇന്ധനങ്ങൾ? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഇന്ധനങ്ങൾ പ്രധാനമായും മൂന്ന് രൂപമുണ്ട്, ഖരം, വാതകം, ദ്രാവകം. ഖരരൂപത്തിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരിയും വിറകും. ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഡീസലും പെട്രോളും മണ്ണെണ്ണയും. വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് എൽ പി ജിയും സി എൻ ജിയും ഹൈഡ്രജനും. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ? ഏവിയേഷൻ ഫ്യൂവലാണ്. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജ്വലനം അല്ലേ. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരണമെങ്കിൽ ജ്വലനം നടക്കണം. ജ്വലനത്തിന് സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ജ്വലനം നടക്കില്ല അല്ലേ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? ഊർജം, എനർജിയുടെ ഉറവിടം സൂര്യനാണ്. സൂര്യനിലെ ഊർജോൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബെത്ത്. സൂര്യനിലെ ഊർജം, സൂര്യനിൽ എങ്ങനെയാണ് ഊർജം ഉണ്ടാകുന്നത്? സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്. ഭൂമിയിലെ ഊർജത്തിൻ്റെയൊക്കെ ഉറവിടം, ദ പ്രൈം സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യനകത്ത് എങ്ങനെയാണ് ഊർജ്ജം ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനം നടത്തിയിട്ടുള്ള ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബെത്ത്. ആരാണ് ഹാൻസ് ബെത്ത്? ബേത്ത് ഓർത്ത് വയ്ക്കുക, ഹാൻസ് ബെത്ത്. ബാത്ത് എന്ന് ഓർത്ത് വെച്ച് കണക്ട് ചെയ്യുക, സൂര്യനിൽ പോയിട്ട് കുളിക്കുക, ബാത്ത്. ഓക്കെ, ഹാൻസ് ബെത്ത് ഓർത്ത് വയ്ക്കുക. ഇനി ഇന്ധനങ്ങളെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസ്സുകളെന്നും അതുപോലെ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ്ജസ്രോതസ്സുകളും രണ്ടായി തിരിച്ചിട്ടുണ്ട്. സിആർടി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് പി വൈക്കാണ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉദാഹരണം നിങ്ങൾ പഠിച്ചു നോക്കണം. പുനഃസ്ഥാപിക്കാൻ, നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിൽ വീണ്ടും ഉണ്ടാകുന്ന, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന, പുനഃസ്ഥാപിക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ സൗരോർജം. സൗരോർജം അത് നഷ്ടപ്പെടില്ല, അത് എപ്പോഴും ഉണ്ടാവും. ബയോഗ്യാസ് നമ്മൾ വിചാരിച്ചാൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. ജലം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന, കാരണം അത് പ്രകൃതിയിൽ നിന്നുള്ളതായതുകൊണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളൊന്നാണ് ജലം, ജൈവപിണ്ഡം. ഓക്കെ, അപ്പോൾ സൗരോർജം, ബയോഗ്യാസ്, ജലം, ജൈവപിണ്ഡം എന്നിവ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സാണ്. പരീക്ഷയ്ക്ക് നാല് എക്സാമ്പിൾ തരും, നാലെണ്ണം ഓപ്ഷനിൽ തന്നിട്ട് ഒരെണ്ണം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതോ കഴിയാത്തതോ തരും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തത് കൽക്കരി, പറ്റില്ല, അത് തീർന്നു പോകും. കൽക്കരി പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ്ജസ്രോതസ്സാണ്. പെട്രോളിയം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജസ്രോതസ്സുകളാണ് പ്രകൃതിവാതകം. പ്രകൃതിവാതകം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജസ്രോതസ്സാണ് പ്രകൃതിവാതകം കേട്ടോ. ബയോഗ്യാസ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും, എന്നാൽ പ്രകൃതിവാതകം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമാണ്. അപ്പോൾ ഇത്, ഈ രണ്ട് ലിസ്റ്റ് നിങ്ങൾ നല്ല വൃത്തിയായിട്ടൊന്ന് പഠിച്ചു നോക്ക്, ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്.
പഠിച്ചോ ഓക്കേ അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ് ഈ പറയുന്ന ഒരു പോയിന്റ് വിവിധ ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾക്കുള്ളിൽ വരുന്ന ഊർജ്ജത്തിന്റെ മാറ്റം ഇത് പണ്ട് മുതലേ പിഎസ്സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അത് ഞാൻ ആദ്യം തന്നിരിക്കുന്ന ലിസ്റ്റ് ഇത് എസ്സിആർടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ലിസ്റ്റ് ആണ് ഇത് പിഎസ്സിയുടെ സ്ഥിരം ചോദ്യമാണ് നമ്മൾ പണ്ട് മുതലേ പിഎസ്സി പഠിക്കുമ്പോൾ ആദ്യം ഇതൊക്കെയാ പഠിക്കുക അല്ലേ വൈദ്യുത ജനറേറ്ററിൽ ഏത് തരത്തിലുള്ള ഊർജ്ജമാറ്റം സംഭവിക്കുന്നത് ജനറേറ്റർ ഒരു യന്ത്രമാണ് അല്ലേ യന്ത്രത്തിൽ നിന്ന് പിന്നെ വൈദ്യുതി അല്ലേ ഉണ്ടാക്കുന്നത് ജനറേറ്റർ എന്തിനുള്ളതാ വൈദ്യുതി ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ജനറേറ്റർ ഒരു യന്ത്രമാണ് അപ്പോൾ അതിൽ നിന്ന് യാന്ത്രിക ഊർജ്ജം എന്താവുക വൈദ്യുതി ഊർജ്ജമായിട്ട് മാറുക വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് നിങ്ങളിത് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും ഇതൊരിക്കലും ഒരു പ്രതിസന്ധിയുള്ള ഒരു ചോദ്യമല്ല വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രിക ഊർജ്ജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു ഫാനോ ഒന്ന് ചിന്തിച്ച് നോക്കുക ഫാൻ എന്തിനാണുള്ളത് ഫാൻ കറങ്ങണമെങ്കിൽ വൈദ്യുതി വേണം അപ്പോൾ ആദ്യം വൈദ്യുതി അവിടെ വേണം അല്ലേ അപ്പോൾ വൈദ്യുതി ഊർജ്ജം അവിടെ വേണം വൈദ്യുതോർജ്ജം പിന്നെ എന്തൂർജ്ജമാവുന്നു യാന്ത്രികോർജ്ജമാവുന്നു കാറ്റ് വരുന്നത് യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് യന്ത്രം പ്രവർത്തിക്കാൻ വൈദ്യുതി വേണം അപ്പോൾ യാന്ത്രികോർജ്ജം സോറി വൈദ്യുതി ഉണ്ടെങ്കിൽ പ്രവർത്തിക്കും വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു എവിടെയാ ഫാനിൽ ഇസ്തിരിപ്പെട്ടിയിലോ ഇസ്തിരിപ്പെട്ടി ഒരു യന്ത്രമാണ് അല്ലേ അതിനകത്ത് അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതി വേണം അപ്പോൾ ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുത ഊർജ്ജം ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുത ഊർജ്ജം താപോർജ്ജമാവും ചൂടല്ലേ നമുക്ക് വേണ്ടത് ചൂടുണ്ടെങ്കിലല്ലേ കാര്യം താപോർജ്ജം ആയി മാറുന്നു വൈദ്യുത ബൾബിലോ വൈദ്യുതി വേണം വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു വളരെ സിമ്പിളാണ് വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഫാനിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു ഇസ്തിരിപ്പൊട്ടിയിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഭാഗമാണ് ഇത് മാത്രം മതിയോ പരീക്ഷയ്ക്ക് പോരാ ഞാനൊരു ലിസ്റ്റ് തരാം കാരണം അതിൽ കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഡയനാമോ ചോദിക്കാറുണ്ട് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത് എവിടെ ഡൈനാമോയിൽ മൈക്രോഫോണിൽ ശബ്ദ ഊർജ്ജം മൈക്രോഫോണല്ലേ മൈക്രോഫോൺ എന്തിനുള്ളതാ ശബ്ദം പിന്നെ വൈദ്യുതി ആവാവുന്നത് ചെയ്യുന്നത് വൈദ്യുതോർജ്ജമായിട്ട് മാറുക ചെയ്യുന്നത് മൈക്രോഫോൺ എപ്പോഴും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് മൈക്രോഫോൺ ഈ മൈക്രോഫോണും ലൗഡ് സ്പീക്കറും തമ്മിൽ ആൾക്കാർക്ക് മാറിപ്പോവും മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കില്ലേ അതാണ് ഈ മൈക്രോഫോൺ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന സാധനമാണ് ഇതിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ശബ്ദം അല്ലേ ശബ്ദം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ ശബ്ദം ഇങ്ങനെ പോയിട്ട് എന്തായി മാറുന്നു ശബ്ദോർജ്ജം വൈദ്യുത തരംഗങ്ങളായിട്ട് മാറുകയാണ് അത് പിന്നീട് നമുക്കറിയാം ഒരു ആംപ്ലിഫയറിലേക്കൊക്കെ പോയി ആംപ്ലിഫൈ ചെയ്ത് പിന്നെ ഇവിടെ നേരെ എങ്ങോട്ട് പോകും ലൗഡ് സ്പീക്കറിലേക്ക് പോകും ഇവിടെ ലൗഡ് സ്പീക്കർ വെച്ചിട്ടുണ്ടാവും അല്ലേ ലൗഡ് സ്പീക്കറിൻ്റെ പ്രത്യേകത എന്താ വൈദ്യുത ഊർജ്ജം പിന്നെ ശബ്ദ ഊർജ്ജമായിട്ടല്ലേ സൗണ്ടായിട്ടല്ലേ മാറുന്നത് ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇതാണ് ലൗഡ് സ്പീക്കർ ഓക്കെ ലൗഡ് സ്പീക്കർ ഇതെന്താണ് ഇത് മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്ക് അല്ലേ ഓക്കെ മൈക്രോഫോണിൽ ശബ്ദം വൈദ്യുതി ആവുന്നു ലൗഡ് സ്പീക്കറിൽ വൈദ്യുത ഊർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു സോളാർ സെല്ലിൽ സംഭവിക്കുന്നു പ്രകാശ ഊർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു അതുപോലെ വൈദ്യുത മോട്ടോറിൽ വൈദ്യുത ഊർജ്ജം യാന്ത്രികോർജ്ജം ജനറേറ്റർ പോലെ ഇനി കത്തുന്ന മെഴുകുതിരിയിൽ എന്താ സംഭവിക്കുന്നത് രാസ ഊർജ്ജം മെഴുകുതിരിയിൽ രാസോർജ്ജം ഉണ്ടാവുന്നു അല്ലേ കത്തുന്ന മെഴുകുതിരിയിൽ അല്ലേ രാസപ്രവർത്തനമാണ് അവിടെ കത്തുമ്പോൾ രാസപ്രവർത്തനം നടക്കുന്നു രാസ ഊർജ്ജം ആണ് പ്രകാശോർജ്ജമായിട്ട് മാറുന്നത് ഇലക്ട്രിക് ഹീറ്ററിൽ എന്താ സംഭവിക്കുന്നത് വൈദ്യുത ഊർജ്ജം താപോർജ്ജമായി മാറുന്നു ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം ബെല്ലടിക്കുമ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ എന്ത് സംഭവിക്കുന്നു പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു ഞാൻ ഈ തന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിരുത്തിയോ ഒന്ന് വായിച്ചാൽ മതി ഇതൊക്കെ കാണാതെ പഠിക്കാനുള്ള വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല ഇതൊക്കെ കോമൺ സെൻസിൻ്റെ ഭാഗമായി കിട്ടുന്ന മാർക്കാണ് കളയരുത് ഇനി ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ് നമ്മൾ ഈ അധ്യായത്തിൽ എന്താണ് പ്രവൃത്തി എന്താണ് ഊർജം എന്നുള്ളത് വിശദമായി പഠിച്ചു കഴിഞ്ഞു ഇനി പഠിക്കാൻ പോകുന്നത് പവറാണ് കുറച്ചേ ഉള്ളൂ ചെറിയ പോയിന്റുകളാണ് പഠിക്കാനുള്ളത്
എന്തായി പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാം ശ്രദ്ധിക്കുക യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് ഡാഷ് പ്രവൃത്തിയുടെ നിരക്ക് അതാണ് പവർ പവർ ഈക്വൽ ടു പ്രവൃത്തി ബൈ ടൈം ആണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പവർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ബൈ ടി എന്താ ടി ടി മീൻസ് സമയം ഡബ്ല്യു വർക്ക് അപ്പം വർക്ക് എന്താ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ വർക്ക് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ് എന്നാൽ പവർ ഈക്വൽ ടു പവർ ഈക്വൽ ടു എന്താ പഠിച്ചത് ഡബ്ല്യു ബൈ ടി ആണ് അത് മറക്കരുത് വർക്ക് ഡിവൈഡഡ് ബൈ സമയം അത് ചെയ്യാനെടുത്ത സമയം അപ്പോൾ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്ക് യൂണിറ്റ് സമയത്തിൽ ഓക്കെ യൂണിറ്റ് ടൈമിൽ ചെയ്ത ടൈം ടി എന്താണ് പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ പവർ ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡാണ് അപ്പോൾ ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് കുറേ പ്രാവശ്യം ചോദിച്ചാണ് പവറിൻ്റെ യൂണിറ്റ് എന്താണ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് അതല്ലെങ്കിൽ വാട്ട് ആണ് വാട്ട് മറക്കരുത് രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ഈ ജൂൾ എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ യൂണിറ്റ് എന്താ ജൂളല്ലേ ഓക്കെ വർക്കിൻ്റെ കണ്ടില്ല ഇവിടെ വർക്ക് ബൈ സമയമല്ല പറഞ്ഞിരിക്കുന്നത് പവർ അപ്പോൾ നമുക്കറിയാം ജൂൾ ബൈ ടി സോറി ടൈമിൻ്റെ യൂണിറ്റ് എന്താ സെക്കൻഡ് ജൂൾ ബൈ യെസ് അതാണ് ജൂൾ പെർ സെക്കൻഡ് വർക്ക് നമ്മൾ ജൂളിൽ പറയും പിന്നെ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ് അപ്പോൾ ജൂൾ പെർ സെക്കൻഡാണ് എന്തിൻ്റെ യൂണിറ്റ് പവറിൻ്റെ യൂണിറ്റ് മറക്കരുത് അതല്ലെങ്കിൽ വാട്ട് വാട്ട് മറക്കരുത് വാട്ട് ഓക്കെ അപ്പോൾ പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും അത് കുതിരശക്തിയാട്ടോ പവറിൻ്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ഒന്നുകൂടെ ചോദിക്കുന്നു പവറിൻ്റെ യൂണിറ്റ് എന്താ പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്താ കുതിരശക്തി എന്താ കുതിരശക്തി എന്താ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാനതിവിടെ എടുത്തിങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഹോഴ്സ് പവർ പണ്ട് വണ്ടി വലിക്കാനും മറ്റ് പല ആവശ്യങ്ങൾക്കും കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത് പഴയകാലത്തെ ഒരു കുതിരയുടെ പവറിനെയാണ് ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ 1 HP എന്ന് പറയുന്നത് 1 HP 1 HP എന്ന് പറയുന്നത് ഒരു കുതിരയുടെ ശക്തിയാണ് ഓക്കെ ഇത് ഏകദേശം 746 വാട്ട് വരും ശ്രദ്ധിക്കണം ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ് 746 വാട്ടാണ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഒരു കുതിരശക്തി എന്നാൽ എത്രയാണ് 746 വാട്ടാണ് മറക്കരുത് ഇനി ഞാൻ ഈ പറയുന്ന സംഗതികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടാണ് 1 J/s ഒരു വാട്ടിന് തുല്യമാണ് ഒരു ഹോഴ്സ് പവർ 1 HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ് കുതിരശക്തി ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ് ഒരു മെഗാ വാട്ട് എന്ന് പറഞ്ഞാൽ 10^6 വാട്ടാണ് ഈ പറഞ്ഞ ഒരു ലിസ്റ്റ് നിങ്ങൾ പഠിച്ചു നോക്കൂ ജൂൾ പെർ സെക്കൻഡ് ഒരു വാട്ടിന് തുല്യമാണ് ഓക്കെ ഇനി ഒരു വാട്ട് എന് ന് പറഞ്ഞാൽ എത്ര ജൂളാണ് 3600 ജൂളിനും തുല്യമാണ് 3600 ജൂൾ കൂടുമ്പോഴാണ് അല്ലേ യെസ് ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് കുതിരശക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് 746 വാട്ടാണ് 1 HP എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു വാട്ട് 3600 ജൂൾ 746 വാട്ട് 1 HP
ഇനി 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ എന്താ അത് 10 റൈസ് ടു 6 വാട്ട് ആണ് ഓക്കേ 10 റൈസ് ടു 6 മറക്കരുത് അപ്പോൾ ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കുക ജൂൾ പെർ 1 ജൂൾ പെർ സെക്കൻഡ് 1 വാട്ട് ഒരു കുതിരശക്തി 746 വാട്ട് ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ട് എന്നാൽ ഒരു മെഗാവാട്ട് എന്ന് പറയുന്നത് 10 റൈസ് ടു 6 അല്ലേ 10 കഴിഞ്ഞിട്ട് പിന്നെ 6 പൂജ്യം ഉണ്ടാവണം ഓക്കേ അത്രയും വലുതാണ് ഒരു മെഗാവാട്ട് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ ഈ അധ്യായം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഈ വീഡിയോ ആദ്യം മുതൽ ഇങ്ങോട്ട് കണ്ടുവന്നാൽ മതി സമയം എടുക്കുക പഠിക്കുമ്പോൾ പഠിച്ചു തന്നെ പോവുക ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത് പഠിക്കുകയും ചെയ്തു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിട്ട് കിട്ടുകയും ചെയ്തില്ലെങ്കിൽ വളരെ വിഷമാവും കൃത്യമായി പഠിച്ചിട്ട് പോകും വളരെ എളുപ്പമുള്ള ഏരിയകളാണതെല്ലാം കേട്ടോ താരതമ്യേന ഫിസിക്സാണ് പലരുടെയും ബുദ്ധിമുട്ടിയുന്നത് അതുകൊണ്ട് ഞാൻ ഫിസിക്സ് തന്നെ ആദ്യം എടുത്തത് ഇത് കഴിഞ്ഞാൽ കെമിസ്ട്രിയും ബയോളജിയൊക്കെ നമ്മളെടുക്കും ഈ വിഭാഗത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ച 10 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും മോക്ക് ടെസ്റ്റിൽ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാം ഇപ്പോൾ ഈ അധ്യായത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ച 10 ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ ഒന്നാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ നിരക്കിൻ്റെ യൂണിറ്റ് എന്താണ് പ്രവൃത്തിയുടെ നിരക്കിൻ്റെ ഒരു തവണ ഇങ്ങനെ ചോദിച്ചു പ്രവൃത്തിയുടെ നിരക്കിൻ്റെ യൂണിറ്റ് എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പറയും പ്രവൃത്തിയുടെ നിരക്കിൻ്റെ യൂണിറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ നമുക്കറിയാം ഒന്നുകിൽ ജൂൾ പറയാം അതല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പറയാം പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി പ്രവൃത്തിയുടെ നിരക്ക് പ്രവൃത്തിയുടെ നിരക്കിൻ്റെ യൂണിറ്റാണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ പറയേണ്ടത് വാട്ടാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം ഓക്കെ കാരണം പലരും തെറ്റിച്ചിട്ടുണ്ട് പ്രവൃത്തിയുടെ നിരക്ക് പ്രവൃത്തിയുടെ യൂണിറ്റായ ജൂളാണ് പലരും ആൻസർ ചെയ്തിട്ടുള്ളത് പ്രവൃത്തിയുടെ നിരക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് വാട്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് പവറിൻ്റെ യൂണിറ്റ് അത് പവർ പവറിൻ്റെ യൂണിറ്റ് പറഞ്ഞോളൂ പവറിൻ്റെ യൂണിറ്റ് നമ്മളിപ്പോൾ പഠിച്ചതാണ് വെരി ഗുഡ് ജൂൾ പെർ സെക്കൻഡാണ് ജൂൾ പെർ സെക്കൻഡാണ് ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ് ഊർജം ഊർജം ഏത് യൂണിറ്റിലാണ് പറയാം വളരെ സിമ്പിളാണ് ഓപ്ഷൻ സി ആണ് ജൂളാണ് ശരി നാലാമത്തെ ചോദ്യം ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഒരു അഡീഷണൽ പോയിൻ്റാണ് ഞാൻ നോട്ടിൽ പറയാതെ വെച്ച ഒരു പോയിൻ്റാണ് ഇങ്ങോട്ട് നോക്കൂ ദേശീയ ഊർജ സംരക്ഷണ ദിനം ഓപ്ഷൻ എ ഒക്ടോബർ 14 ബി ഡിസംബർ 14 സി നവംബർ 13 ഡി ഡിസംബർ 23 ഏതാ തീർച്ചയായിട്ടും ഡിസംബർ 14 ഡിസംബർ 14 ഊർജ സംരക്ഷണ ദിനം ഇത് 2018 ക്വസ്റ്റ്യനാണ് ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജമേതാണ് നോക്കിയ 2018 ചോദ്യം ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് കെട്ടിനിർത്തിയിരിക്കുന്ന ഗതികോർജമാണോ സ്ഥിതികോർജമാണോ രാസോർജമാണോ ഇവയൊന്നുമല്ല ഇതിലേതാ ശരി ഉത്തരം തീർച്ചയായിട്ടും അത് സ്ഥിതികോർജമാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ് സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥിതികോർജം മേലെ നിന്ന് താഴേക്ക് വരുന്ന വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡാഷ് ഓപ്ഷൻ എ കുറഞ്ഞു വരുന്നു ബി സ്ഥിരമായി നിൽക്കുന്നു സി കൂടി വരുന്നു ഡി ആദ്യം കുറഞ്ഞിട്ട് പിന്നെ കൂടുന്നു ഏതായിരിക്കും സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ പൊട്ടൻഷ്യൽ എനർജി താഴേക്ക് വരുന്നതോടെ എന്താ സംഭവിക്കുന്നത് കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത് മേലേക്ക് പോകുമ്പോൾ കൂടും താഴേക്ക് വരുമ്പോൾ അത് കുറഞ്ഞു വരും ഓക്കെ ഇനി 2016 ചോദ്യം ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഏഴാമത്തെ ചോദ്യമാണ് ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ഊർജ സംരക്ഷണ നിയമത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഐൻസ്റ്റീൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോഴ്സ് പവറിന് തുല്യമായത്
ഒരു ഹോഴ്സ് പവർ അല്ലേ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ സോറി ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 1 എച്ച്പി എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ആണ് 746 വാട്ട് ആണ് ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ഓരോ വസ്തുവിലും പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ് ഡാഷ് ഇത് ഒരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ഞാൻ ഈ പാഠത്തിൻ്റെ ഭാഗമായി നോട്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ശ്രദ്ധിക്കുക ഇത് എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു അധ്യായത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുകയാണെങ്കിൽ ആ ഭാഗത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മനഃപൂർവ്വം ഈ ചോദ്യം അവിടെ ഉൾപ്പെടുത്തിയതാണ് ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ നോട്ട് ചെയ്ത് വെച്ചോളാം പത്താമത്തെ ചോദ്യം തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മുകളിലേക്ക് പോകുന്നതോറും സ്ഥിതികോർജം അല്ലേ പൊട്ടൻഷ്യൽ എനർജി കൂടുമെന്ന് പഠിച്ചു മുകളിലേക്ക് പോകുന്നതോറും പൊട്ടൻഷ്യൽ എനർജി കൂടും അപ്പോൾ താഴെയിരിക്കുന്ന തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആ പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജം എത്രയായിരിക്കും പൂജ്യമായിരിക്കും ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഓക്കെ അതിൻ്റെ ആൻസർ കീയാണ് ഞാനിപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുടെ വെരി ഗുഡ് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഒരുപാട് പേര് ഇത് വളരെ കൃത്യമായിട്ട് ഈ കോഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം വിഷ് യു ആൾ ദി ബെസ്റ്റ്